വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിൽവർ ലൈൻ പദ്ധതിയുടെ സമ്പൂർണ്ണ പദ്ധതി രേഖ പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ. 63,940 കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ്. പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും വിവരം DPRലുണ്ട്. പാതയുടെ ഇരുവശങ്ങളിലുമായി 30 മീറ്റർ പരിധിയിൽ മറ്റ് നിർമ്മാണങ്ങളില്ല. നിർമ്മാണഘട്ടത്തിൽ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്നും DPR പറയുന്നു. പുറത്തു വന്നിരിക്കുന്നത് തട്ടിക്കൂട്ടിയ DPRആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് സർക്കാർ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട DPR പുറത്തുവിട്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ആക്ഷേപം. ഒപ്പം DPR പുറത്തുവിടാത്തതിനെതിരെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ അവകാശ ലംഘന നോട്ടീസ്. ഈ നോട്ടീസിന് പിന്നാലെയാണ് പൊടുന്നനെ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന സർക്കാർ ഇത്ര പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നിലും ചില താല്പര്യങ്ങളുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായിരുന്നാലും കേരളം കാത്തിരുന്ന ആ രേഖ പുറത്തു വന്നിരിക്കുന്നു. 2025-26 കാലയളവിൽ കേരളയിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് DPRലുള്ളത്. എന്ന് മാത്രമല്ല 1383 ഹെക്ടർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ 1198 ഹെക്ടർ ഭൂമി സ്വകാര്യ വ്യക്തികളുടേതാണ്. 185 ഹെക്ടർ ഭൂമി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും. റെയിൽവേയുടെയും കേരള സർക്കാരിൻ്റെയും ഒരു സംയുക്ത സംരംഭമായിട്ടാണ് സിൽവർ ലൈൻ പദ്ധതിയെ DPR വിഭാവനം ചെയ്തിരിക്കുന്നത്. 63,940 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും DPR ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ 33,699 കോടി രൂപ വായ്പയായിട്ട് എടുക്കേണ്ടി വരും. അതായത് പദ്ധതി ചിലവിൻ്റെ പകുതിയിലധികം വായ്പയായി എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് DPR വ്യക്തമാക്കുന്നത്. പ്രതിദിനം 6 കോടി രൂപയുടെ വരവ് പ്രതീക്ഷിക്കുന്നതായും സിൽവർ ലൈൻ്റെ വിശദമായിട്ടുള്ള സമ്പൂർണ്ണ രേഖ ചൂണ്ടിക്കാണിക്കുകയാണ്. 9 കോച്ചുകളായിരിക്കും ഒരു ട്രെയിനിലുണ്ടാവുക. ഇതിനെ ബിസിനസ് ക്ലാസ്, സ്റ്റാൻഡേർഡ് ക്ലാസ് എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഈ 9 കോച്ചുകളിലായി 675 യാത്രക്കാർക്ക് യാത്ര ചെയ്യാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 530 കിലോമീറ്റർ ആയിരിക്കും കേരളത്തിൻ്റെ പാത. അതിൽ 13 കിലോമീറ്റർ പാലവും 11.5 കിലോമീറ്റർ തുരങ്കവും ഉണ്ടാകും. പാതയുടെ ഇരുവശത്തും അതിർത്തി വേലികൾ സ്ഥാപിക്കുമെന്നും DPR ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ 20 മിനിറ്റ് ഇടവേളയിൽ 37 സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളതും DPRൽ വ്യക്തമാക്കുന്നു. അത് 2052 ആകുമ്പോൾ 10 മിനിറ്റ് ഇടവേളയിൽ 65 സർവീസുകളായി ഉയർത്താനാകുമെന്നും DPR പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ കണക്കും ഒപ്പം ആരാധനാലയങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ തന്നെ DPRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 ഭാഗങ്ങളായി തയ്യാറാക്കിയ DPR ഏതാണ്ട് 4,000-ത്തോളം പേജ് ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ നേട്ടമായി മറ്റൊന്ന് പറയുന്നത് റെയിൽ, റോഡ്, വ്യോമ ഗതാഗത പാതകളുമായിട്ട് സിൽവർ ലൈൻ പദ്ധതിയെ ബന്ധിപ്പിക്കാനാകും. ആദ്യഘട്ടത്തിൽ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി പദ്ധതിയെ ബന്ധിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ടൂറിസ്റ്റ് ട്രെയിനുകൾ രംഗത്തിറക്കാനാകുമെന്നും DPR ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ DPRനോടൊപ്പം തന്നെ ദ്രുതഗതിയിലുള്ള ഒരു പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം നിർമ്മാണഘട്ടത്തിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടേക്കാമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകാമെന്നും DPR ചൂണ്ടിക്കാണിക്കുന്നു. അത് നിർമ്മാണഘട്ടത്തിലായിരിക്കും അത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുക. പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നും DPR വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും DPR പുറത്തു വന്നെങ്കിലും അതിനെതിരെയും വലിയ ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിക്കൂട്ട് DPR എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ഈ 80,000 പാസഞ്ചേഴ്സിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് തന്നെയാണ് റെയിൽവേ ബോർഡ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനൊന്നും ഇവർ ഉത്തരം കൊടുക്കുന്നില്ല. അപ്പോൾ DPR തട്ടിക്കൂട്ടിയ DPR ആണെന്ന് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു. പാരിസ്ഥിതിക ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും നടത്താതെ ഒരു DPR എങ്ങനെ ഉണ്ടാക്കും? പ്രോപ്പർ സർവേ പോലും നടത്തിയിരിക്കുന്ന സർവേ പോലും ശരിയല്ല. അപ്പോൾ ഇത് ഡാറ്റ തിരിമറികൾ നടത്തി ജപ്പാനിലെ ജൈക്കയിൽ നിന്നും കണ്ടീഷനോടുകൂടി ചരടുകളോടുകൂടി ലോൺ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്, ലാൻഡ് അക്വിസിഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഏതായിരുന്നാലും DPR പുറത്തു വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉടനെയൊന്നും കെട്ടടങ്ങില്ല എന്നുള്ളത് വ്യക്തമാണ്. പദ്ധതിയുടെ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇന്നലെ വരെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മറച്ചുവെച്ച റിപ്പോർട്ട് പൊടുന്നനെ സർക്കാർ പുറത്തുവിട്ടതിലെ സാങ്കത്യവും പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവമായി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അശാസ്ത്രീയമായ ഡി പി ആർ പുറത്തുവിട്ട് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സാമൂഹികാഘാത പഠനമോ പാരിസ്ഥിതികാഘാത പഠനമോ നടത്താതെ ഡി പി ആർ പുറത്തുവിടുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള സി പി ഐ എമ്മിന്റെ തന്ത്രമാണ് പദ്ധതിയെന്ന് വ്യക്തമായെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു. സംസ്ഥാനത്ത് അടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ അതിതീവ്ര കോവിഡ് വ്യാപന സാധ്യതയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മുന്നറിയിപ്പ്. നിലവിൽ സംസ്ഥാനത്ത് 78 ആക്ടീവ് കോവിഡ് ക്ലസ്റ്ററുകൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് 17,000 കടന്നു. 26.92% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തലസ്ഥാന ജില്ലയിൽ 4,694 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ടി പി ആർ 20 കൂടുതലുള്ള ജില്ലകളിൽ മതപരമായ ചടങ്ങുകൾക്ക് 50 പേർക്ക് മാത്രം അനുമതി നൽകി സർക്കാരിന്റെ ഉത്തരവിറങ്ങി. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ആശങ്കാജനകമായ സാഹചര്യത്തിൽ തുടരുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ന് 17,755 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 65,937 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയുമധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 26.92% ഇന്ന് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇനി ജില്ലകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം അടക്കമുള്ള ജില്ലകൾ വലിയ ജാഗ്രത വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് 4,000 പുറത്തേക്ക് പ്രതിദിന രോഗബാധയുടെ എണ്ണം പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4,694 പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 2,637 പേർക്കും തൃശൂരിൽ 1,731 പേർക്കും കോഴിക്കോട് 1,684 പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 17 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 50,674. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 150 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച ചില ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 153 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 3,819 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അടുത്ത 3 കാലം സംസ്ഥാനത്ത് അതിതീവ്ര കോവിഡ് വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ ക്ലസ്റ്ററുകൾ കൂടുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പും ഇന്ന് ആരോഗ്യമന്ത്രി നൽകി. ഈ ഒരു പ്രൊജക്ഷൻ നമ്മളിപ്പോൾ സംസ്ഥാനത്തെ ഒരു സാഹചര്യം നമുക്ക് ഡെൽറ്റയും ഒമിക്രോണും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒമിക്രോൺ മാത്രമല്ല, അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രൊജക്ഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു 3 വലിയ രീതിയിലുള്ളൊരു വർധന സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ചിലർക്ക് രോഗം സ്ഥിരീകരിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്നും ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മാത്രവുമല്ല, ഈ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. മാത്രവുമല്ല, ഇനിയുള്ള ദിവസം അതീവ നിർണായകമാണെന്നും ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10+1+2 ക്ലാസുകൾക്കുള്ള മാർഗനിർദ്ദേശം പരിഷ്കരിക്കും. ഇതിനായി തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം ചേരും. പരീക്ഷയും ക്ലാസുകളും ജീവൻ നിലനിർത്തിയതിന് ശേഷം മതിയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാൻ സർക്കാർ കഴിഞ്ഞ അവലോകന യോഗത്തിൽ തീരുമാനിച്ചത്. ഈ 21 മുതൽ 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ ക്ലാസുകൾ അടയ്ക്കും. അവർക്ക് അതിനുശേഷം അടുത്ത 2 ഓൺലൈനായിട്ടായിരിക്കും ക്ലാസുകൾ ഉണ്ടാകുക. അതേസമയം 10+1+2 ക്ലാസുകൾ നിലവിൽ തുടരുന്നത് പോലെ തന്നെ തുടരുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കിടയിൽ കാര്യമായ രോഗബാധ ഉണ്ടായിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞത്. പക്ഷേ മുൻകരുതൽ എന്നോണമാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകൾ തുറന്നു വെച്ചുകൊണ്ട് അന്തസ്സു കാണിക്കലല്ല, പകരം വിദ്യാർത്ഥികളുടെ സുരക്ഷയും അവരുടെ ആരോഗ്യവുമാണ് പരമപ്രധാനമെന്ന് മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 കുട്ടികൾ വീട്ടിൽ ഇരുന്നതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അവധി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ പുനഃസംഘടിപ്പിക്കുന്ന നിലവിൽ വിക്ടേഴ്സ് ചാനൽ വഴി നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസുകളുടെ ടൈം ടേബിൾ
പുനഃക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് 10-ാം ക്ലാസ്, +1, +2 ക്ലാസുകൾ നിലവിൽ തുടരുന്നതുപോലെ തുടരുന്നുണ്ട്. അവരുടെ മാർഗരേഖ പരിഷ്കരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തിങ്കളാഴ്ച ഈ മാർഗരേഖ പരിഷ്കരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരും. അന്ന് തന്നെ അതിന് അന്തിമ തീരുമാനമെടുക്കും. അന്ന് തന്നെ പുതുക്കിയ മാർഗരേഖ പുറത്തിറക്കുകയും ചെയ്യും. മറ്റൊന്ന്, സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഈ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ പ്രഖ്യാപിച്ച തീയതികളിൽ തന്നെ പരീക്ഷകൾ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. SSLC ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയകൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഇതിനുള്ള പരിശീലനം ആരംഭിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല SSLCയുടെ സിലബസ് ഫെബ്രുവരി ആദ്യ വാരവും ഹയർ സെക്കൻഡറി സിലബസ് ഫെബ്രുവരി അവസാന വാരവും പൂർത്തിയാകുന്ന തരത്തിൽ ഡിജിറ്റൽ ക്ലാസുകൾ പുനഃക്രമീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി പരീക്ഷയും SSLC പരീക്ഷയും ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ 10, 11, 12 ക്ലാസ്സുകളിൽ ഇപ്പോൾ ക്ലാസ്സുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള മാർഗരേഖ പരിഷ്കരിക്കില്ല. 21 മുതൽ സംസ്ഥാന സർക്കാർ സ്കൂളുകൾക്ക് പ്രഖ്യാപിച്ച ഈ അവധി അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം. അതായത് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾ, അതുപോലെ CBSE കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കെല്ലാം ഈ അവധി ബാധകമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇനി 21-ാം തീയതിയിലേക്ക് എത്താൻ ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. ആ സമയം അതെങ്ങനെയാണ് ആ സമയത്തെ സ്കൂളുകളുടെ പ്രവർത്തനം എന്നുള്ളതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിച്ചിരുന്നു. മന്ത്രി പറഞ്ഞത് കർശനമായ ജാഗ്രത ആ ഒരാഴ്ചക്കാലം തുടരും എന്ന് മന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കാര്യമായി തന്നെ പരിഗണിക്കും. അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V.ശിവൻകുട്ടി ഇന്ന് പറഞ്ഞു. സംസ്ഥാനത്തെ കോടതികൾ തിങ്കളാഴ്ച മുതൽ ഓൺലൈനായി പ്രവർത്തിക്കാൻ തീരുമാനം. ഇക്കാര്യം വ്യക്തമാക്കി ഹൈക്കോടതി സർക്കുലർ ഇറക്കി. ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും ഓൺലൈനായിട്ടായിരിക്കും കേസുകൾ പരിഗണിക്കുക. തീർത്തും ഒഴിവാക്കാനാകാത്ത കേസുകൾ മാത്രം നേരിട്ട് വാദം കേൾക്കാൻ അനുമതി. നേരിട്ട് വാദം കേൾക്കുന്ന കേസുകളിൽ കോടതി മുറിയിൽ 15 പേരിൽ അധികം പേരെ അനുവദിക്കില്ല. കോടതികളിൽ പൊതുജനത്തിനും പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തി. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപിനൊപ്പമുണ്ടായിരുന്ന VIPയെ ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞതായി സൂചന. ക്രൈംബ്രാഞ്ച് കാണിച്ച 6 ചിത്രങ്ങളിൽ 3 പേരെ സംശയമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. എന്നാൽ ദിലീപ് കേസിലെ VIP താനല്ല എന്ന് വ്യക്തമാക്കി കോട്ടയം സ്വദേശി മെഹബൂബ് അബ്ദുള്ള രംഗത്തെത്തി. അതിനിടെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ വിശദമായ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങി. കൊച്ചിയിൽ നിന്ന് ശ്യാമാർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. നടൻ ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസിലെ VIPയെ കണ്ടെത്തുന്നതിനു വേണ്ടി 6 പേരുടെ ചിത്രങ്ങളാണ് ക്രൈംബ്രാഞ്ച് സംഘം മുഖ്യസാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ 3 ചിത്രങ്ങളിൽ ബാലചന്ദ്രകുമാർ സംശയം പ്രകടിപ്പിച്ചു. ഒടുവിൽ 1 ചിത്രം ഈ സാക്ഷി ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ വ്യവസായിയുടെ ശബ്ദം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ. അതേസമയം താനല്ല ആ വ്യവസായി എന്ന് കോട്ടയത്തെ വ്യവസായിയായ മെഹബൂബ് അബ്ദുള്ള പ്രതികരിച്ചു. അല്ല, അവര് അവരുദ്ദേശിക്കുന്ന ആരാന്ന് എനിക്കറിയില്ല. ഈ കേട്ടിടത്തോളം പറയുന്ന VIP ഞാനല്ല. പോലീസിന്റെ മുമ്പിൽ സംശയാസ്പദമായിട്ട് വരുന്ന ഫോട്ടോകള് കാണിച്ചുകൊണ്ട് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കും. ഒരു പക്ഷേ അതിനകത്ത് എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെന്നുണ്ടോ? എന്നാൽ മെഹബൂബിന്റെ ചിത്രവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി ബാലേന്ദ്രകുമാറും പറഞ്ഞു. സംശയമുള്ളവരുടെ ലിസ്റ്റുകൾ തന്ന കൂട്ടത്തിൽ ഞാൻ എന്നെ കാണിച്ച കൂട്ടത്തിൽ ഈ ഫോട്ടോഗ്രാഫ്, ഇദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫും ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് പോലും എനിക്കറിയില്ല. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അതായത് അന്നേ ദിവസം ഈ നവംബർ 15 അവിടെ ഉണ്ടായിരുന്ന ആൾ എന്തൊക്കെ സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ശബ്ദം എന്താണ്, അതിന്റെ വിശദാംശങ്ങളൊക്കെ പോലീസിന്റെ കയ്യിൽ നിലവിലുണ്ട്. ആ ശബ്ദവും നമുക്ക് സംശയം തോന്നുന്ന ആളുകളുമായിട്ട് ഒത്തുനോക്കും. 29-ാം തീയതിയിലെ ഉദ്ഘാടനത്തിന്റെ യാത്ര, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധമില്ല, അദ്ദേഹത്തിന് പോലീസിനോട് പറയാമല്ലോ. 29-ാം തീയതി, അതായത് പാസ്പോർട്ട് വാങ്ങിയത് ഇവിടുത്തെ കുറെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിലേക്ക് വേണ്ടിയാണ് അന്ന് ഉദ്ഘാടനം വെച്ചത് ദുബായിൽ. ദിലീപിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പെൻഡ്രൈവ് എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇതിനുശേഷമായിരിക്കും ദിലീപ് അടക്കമുള്ള പ്രതികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുക. ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അതിവേഗ നീക്കങ്ങൾ. അപ്പീൽ സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവി D.ശിൽപ പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിയമോപദേശം തേടി. അപ്പീൽ നൽകുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനവും നിർണായകമാകും. അതിനിടെ വിധിപ്പകർപ്പ് വൈകി ലഭിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീകളുടെ തീരുമാനം. കോട്ടയത്ത് നിന്ന് അരുൺ രാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ സജീവമായി തന്നെ നടക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ വിദഗ്ധമായ നിയമോപദേശം ഇപ്പോൾ പോലീസ് തേടിയിട്ടുണ്ട്. നിയമോപദേശം ലഭിച്ചാൽ ഉടൻ തന്നെ DGP മുഖാന്തരം സർക്കാരിന് കത്ത് നൽകി വിദഗ്ധമായ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അപ്പീലിന് പോകുമെന്ന കാര്യം കോട്ടയം SP ഡി ശില്പ ഇന്ന് പറഞ്ഞു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജിതേഷ് ബാബു അവരുടെ കയ്യിൽ നിന്നും സ്കോപ്പ് ഫോർ അപ്പീൽ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ഹി ഗിവ്സ് എൻ ഒപ്പീനിയൻ സ്കോപ്പ് ഫോർ അപ്പീൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് അലോങ് വിത്ത് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഗവൺമെന്റിലേക്ക് അയക്കും ഫോർ സാങ്ഷൻ. ഗവൺമെന്റ് അതിന് അവിടെ നിന്ന് ദേ വിൽ സെൻഡ് ഇറ്റ് ടു അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. അവിടെ നിന്നും അവരൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ഗവൺമെന്റ് സാങ്ഷൻ തരും. അതിനുശേഷം അപ്പീൽ ഫയലാവും. അതേസമയം വിചാരണ കോടതിയുടെ വിധിപ്രസ്താവം വൈകി എന്ന് ചൂണ്ടിക്കാട്ടി കന്യാസ്ത്രീകളും സ്വന്തം നിലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യും. കന്യാസ്ത്രീകൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത് അനിവാര്യതയാണെന്ന് സേവ് സിസ്റ്റേഴ്സ് ഫോറത്തിന് നേതൃത്വം നൽകിയ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും വ്യക്തമാക്കി. അത്തരത്തിലുള്ള അനുഭവങ്ങളോട് കടന്നു പോലും മിണ്ടാതിരിക്കരുത്. അവർ സംസാരിക്കുകയും അവർ പുറത്തേക്ക് വരികയും ചെയ്യണം. അവരരയല്ല, അവരുടെ പേര് പറയാൻ അവർ ആവശ്യപ്പെടുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അവർ മുഖം മൂടില്ല. അങ്ങനെ വരുമ്പോൾ ഇതൊരു പുതിയ ടക്കം. കാരണം പീഡകർ ഒളിച്ചിരിക്കുകയും അവർ നാണിക്കുകയും അവർക്ക് കുറ്റബോധം തോന്നുകയും അവരാണ് മ്ലേച്ഛന്മാരെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാവണമെങ്കിൽ എരകൾ പുറത്തേക്ക് വരണം. എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ അപ്പീൽ പോകണം എന്നുള്ളതാണ് SOSന്റെയും അതിജീവിതയുടെയും സിസ്റ്റേഴ്സിൻ്റെയും ആവശ്യം. അത് സർക്കാർ പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിക്രമം നേരിട്ട അതിജീവിത അവർ വ്യക്തിപരമായി തന്നെ കോടതിയെ സമീപിക്കും. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മുൻ പൂഞ്ഞാർ MLA PC ജോർജിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ PC ജോർജിനെ കാണാൻ എത്തിയത്. 15 മിനിറ്റിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാൻ ബിഷപ്പ് തയ്യാറായില്ല. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിന്റെ വാദിഭാഗം മുഴുവൻ ബ്ലാക്ക് മൌസിന്റെ ഭാഗമാണെന്ന് PC ജോർജ് ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിശങ്കർ ജഡ്ജിയെ അപമാനിക്കുന്ന രീതിയിലാണ് വിധി വന്നതിന് പിന്നാലെ സംസാരിച്ചത്. വിഷയത്തിൽ ഹരിശങ്കറിന് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. CPM ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച VK പ്രശാന്ത് MLA. മന്ത്രിമാരുടെ ഓഫീസുകൾ നിർജ്ജീവമാണെന്ന് വട്ടിയൂർക്കാവ് MLA പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ വേഗം ഇപ്പോഴില്ല എന്നും വിമർശനം. വിമർശനങ്ങളെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിരോധിച്ചു. ആദ്യ പിണറായി സർക്കാരിനെ പുതിയ സർക്കാരുമായി താരതമ്യം ചെയ്യരുത്. സമയം നൽകിയാൽ സർക്കാർ നല്ല നിലയിൽ വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകി. തനേഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 ദിവസങ്ങളിലായി ഏതാണ്ട് 5.5 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചർച്ചയാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. ഈ ചർച്ചയിൽ ഉടനീളം സംസ്ഥാന സർക്കാരിനെയും മന്ത്രിമാരുടെ ഓഫീസുകളെയും കടന്നാക്രമിക്കുന്ന സമീപനമാണ് പ്രതിനിധികൾ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന ആരോപണം ഉയർന്നു. മാത്രമല്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമെല്ലാം യോഗത്തിൽ ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു വിമർശനം ഉയർന്നത് VK പ്രശാന്ത് MLA ഭാഗത്തു നിന്നാണ്. സംസ്ഥാന സർക്കാരിന് വേഗത പോരാ എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ സർക്കാരിനേക്കാൾ ഈ സർക്കാർ അത്രത്തോളം ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന വിമർശനവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മന്ത്രിമാരിൽ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിയത് MV ഗോവിന്ദനും വീണ ജോർജും P രാജീവുമാണ്. അതിൽ വീണ ജോർജിൻ്റെ ഓഫീസ്, അതായത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പാവങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ആരോപണമാണ് ഉയർന്നത്. ദേശീയ തലത്തിൽ ആരോഗ്യരംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊന്നും ഗുണം സംസ്ഥാനത്തെ പാവങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും ആക്ഷേപം ഉയർന്നു. വ്യവസായ മന്ത്രിയുടെ ഓഫീസ് പ്രമാണിമാരുടെ കേന്ദ്രമാണ് എന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു വന്നു, സമ്മേളനത്തിൽ ഉയർന്നു വന്നു. ഏതായാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. 5 വർഷം പിന്നിട്ട സർക്കാരിനോടാണ് 9 മാസം മാത്രം പിന്നിട്ട രണ്ടാം പിണറായി സർക്കാരിനെ ഉപമിക്കുന്നത്. സർക്കാരിന് സാവകാശം നൽകാൻ തയ്യാറാകണം. കഴിഞ്ഞ സർക്കാരിലും ഒട്ടേറെ പുതുമുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ ശോഭിച്ചതുപോലെ സമയം കൊടുത്താൽ ഈ സർക്കാരും നല്ല രീതിയിൽ വരും എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. ഈ ചർച്ചയുടെ പൊതുവികാരം ഉൾക്കൊണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഈ വിമർശനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം എന്ന ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജനകീയ പ്രശ്നങ്ങളുമായി പോകുന്നതിന് പാർട്ടി പ്രവർത്തകർക്ക് തടസ്സമില്ല. പക്ഷേ പോലീസിനകത്ത് പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. RSSന്റെ സ്വാധീനവും പോലീസിനകത്തുണ്ട്. അതൊക്കെ കുറ്റമറ്റതാക്കാനുള്ള ശ്രമങ്ങൾ
നടന്നു വരികയാണ്. ആ ശ്രമം തുടരും എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് കഴിഞ്ഞ തവണ പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ ചുമതല വഹിക്കുന്നത്. എം വി ജയരാജൻ ആ ഘട്ടത്തിലൊന്നും ഈ ചുമതല വഹിച്ചിരുന്നില്ല. എം വി ജയരാജൻ കൂടുതൽ ജനകീയനായതുകൊണ്ട് പ്രതിനിധികൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും എന്നും കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞു. ഏതായാലും സമ്മേളനം നാളെ അവസാനിക്കും. നാളെ പുതിയ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. ആനാവൂർ നാഗപ്പൻ തന്നെ ഒരു തവണ കൂടി സെക്രട്ടറിയായി വരാനാണ് സാധ്യത. പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരും. ജില്ലാ സെക്രട്ടേറിയറ്റിലും പുതുമുഖങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. സിറോ മലബാർ സഭയുടെ 7 ദിന സിനഡ് സമാപിച്ചു. ജനാഭിമുഖ കുർബാന എന്ന എറണാകുളം അങ്കമാലി രൂപതയുടെ ആവശ്യം സിനഡ് അംഗീകരിച്ചില്ല. സിനഡ് തീരുമാനത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത ശക്തമായ പ്രതിഷേധം നടത്തി. നിരാഹാര സത്യാഗ്രഹം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. മാർ ജോസഫ് പ്ലാബ്ലാനിയെ സിറോ മലബാർ സഭ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനാകും. മാർ പീറ്റർ കൊച്ചുപുരക്കലിനെ പാലക്കാട് രൂപത ബിഷപ്പായി നിയമിക്കാനും സഭാ സിനഡ് തീരുമാനിച്ചു. ഇരുവരും നിലവിൽ സഹായമെത്രാന്മാരാണ്. വി എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിറോ മലബാർ സഭയുടെ 7 ദിവസം നീണ്ടുനിന്ന സിനഡ് യോഗം അവസാനിക്കുമ്പോൾ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലൊന്നും തന്നെ മറുപടി പറയാൻ സിനഡ് തയ്യാറായിട്ടില്ല. സിനഡിന് ശേഷം പ്രഖ്യാപിക്കുന്ന സർക്കുലറിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ചെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് പ്രധാനമായും ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 മെത്രാന്മാരുടെ മാറ്റത്തെക്കുറിച്ചാണ്. ഒന്ന്, മാർ ജോസഫ് പമ്പ്ലാനി തലശ്ശേരി ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹിതനാവുന്നു. മറ്റൊന്ന്, മാർ പീറ്റർ കൊച്ചുപുരക്കൽ പാലക്കാട് ബിഷപ്പായി സ്ഥാനാരോഹിതനാവുന്നു. നിലവിലുള്ള ബിഷപ്പ്മാർ പ്രായാധിക്യം മൂലം ഒഴിഞ്ഞു പോയതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ബിഷപ്പ്മാരെ സിനഡ് യോഗം തെരഞ്ഞെടുത്തത്. മാർ ജോർജ് ആലഞ്ചേരി, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഇവരെ പ്രഖ്യാപിച്ചത്. ഈ സിനഡ് യോഗത്തിന് ശേഷം പ്രധാനമായിട്ടും എറണാകുളം അങ്കമാലി രൂപതയാണ് വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. സിനഡ് യോഗത്തിൽ എറണാകുളം അങ്കമാലി രൂപത ഉന്നയിച്ച ഒരു വിഷയവും പരിഗണിക്കാൻ സാധിച്ചില്ല. കാരണം ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് കുർബാന ഏകീകരണം എല്ലായിടത്തും നടപ്പാക്കുമ്പോൾ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് ഒഴിവ് വേണം എന്ന് ഈ രൂപതയുടെ ആഭിമുഖ്യത്തിൽ വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇത് സിനഡ് പരിഗണിച്ചില്ല. മാത്രമല്ല സിനഡ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ച ബിഷപ്പുമാരെ പരിഗണിക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സിനഡിൻ്റെ യോഗത്തിലുണ്ടായത്. ഇത്ര വലിയ സമരങ്ങൾ, കാരണം സിനഡ് യോഗം നടക്കുന്ന ഘട്ടത്തിൽ വൈദികന്മാർ ഉൾപ്പെടെ സത്യാഗ്രഹത്തിനും നിരാഹാര സത്യാഗ്രഹമൊക്കെ കിടക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ സമരത്തിൻ്റെ ആവശ്യത്തെയോ അൽമായക്കാരുടെ സമരത്തെയോ ഒന്നും പരിഗണിക്കാതെയാണ് സിനഡ് യോഗം സമീപിച്ചത് എന്ന് പറയുന്നു. ഏതായാലും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെല്ലാം തന്നെ നാളെ ഞായറാഴ്ചയാണ് നടക്കുന്ന കുർബാന മുഴുവൻ ജനാഭിമുഖ കുർബാനയായിരിക്കും. ഏകീകരിച്ച കുർബാന നടപ്പാക്കില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല സമരവുമായി മുന്നോട്ട് പോകുമെന്നും വൈദികന്മാരും അൽമായക്കാരും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചിൽ ഇഞ്ചോടിഞ്ച്. തെരഞ്ഞെടുപ്പ് റാലികളുടെയും റോഡ് ഷോകളുടെയും നിരോധനം നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 22 വരെയാണ് നീട്ടിയത്. ഇൻഡോർ മീറ്റിംഗുകൾ 300 പേരെ വെച്ച് നടത്താൻ അനുമതി. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു BJPയും BSPയും. മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഖൊരക്പൂരിലും കേശവ് പ്രസാദ് മൗര്യ പ്രയാഗ്രാജ് മണ്ഡലത്തിലും മത്സരിക്കും. സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിനില്ല എന്ന് ഭീം ആർമി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ റാലികളോ അല്ലെങ്കിൽ റോഡ് ഷോകളോ വേണ്ട എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഇന്നും എത്തിയിരിക്കുന്നത്. വിഷയം പരിശോധിക്കാൻ ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു. ഈ 1.5 മണിക്കൂറത്തെ സമയത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായവും വിഷയത്തിൽ കേൾക്കാൻ തയ്യാറായി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിബന്ധനകളിൽ ഇളവ് അനുവദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനത്തിന് കാരണമാകും എന്ന രീതിയിലുള്ള നിഗമനമാണ് കമ്മീഷനെ കൊണ്ട് എത്തിച്ചത്. തുടർന്ന് 22-ാം തീയതി വരെ ഈ സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ തുടരട്ടെ, റാലികളും ഒപ്പം റോഡ് ഷോകളും 22-ാം തീയതി വരെ വേണ്ട എന്ന തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാന ചുവട് വെച്ചത് ഇന്ന് BJPയാണ്. BJP ആദ്യഘട്ടത്തിലെ 57 രണ്ടാംഘട്ടത്തിലെ 48 സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു. ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ തന്നെയാണ്. അയോധ്യയിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട അദ്ദേഹം സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള ഗോരഖ്പൂർ റൂറലിൽ തന്നെയായിരിക്കും ജനവിധി തേടുക എന്നതാണ് ഏറ്റവും ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്.
ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ബി ജെ പി കൈക്കൊണ്ടു. ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യ മത്സരിക്കാൻ ഉള്ള തീരുമാനം, ആ തീരുമാനവും ഇന്നത്തെ യോഗം അംഗീകരിക്കുന്നതായി ഈ സ്ഥാനാർത്ഥി നിർണയ പട്ടിക വ്യക്തമാക്കുന്നു. പ്രയാഗ് രാജിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉള്ളത്. ബി എസ് പിയുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലേക്ക് സജീവമാകുന്ന കാഴ്ച, അല്ലെങ്കിൽ പ്രചരണം സജീവമാകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ചരൺജീത് ചെന്നി വീണ്ടും സ്വന്തം മണ്ഡലമായ ചംകൌർ സാഹിബിൽ നിന്ന് ജനവിധി തേടും. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു സ്വന്തം മണ്ഡലമായ അമൃത്സർ ഈസ്റ്റിൽ നിന്ന് വീണ്ടും മത്സരിക്കും. നടൻ സോനു സൂദിന്റെ സഹോദരി മാളവിക സൂദ് മോഗയിൽ നിന്ന് ജനവിധി തേടും. 86 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് AICC പ്രസിദ്ധീകരിച്ചത്. 11 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 14 February നടക്കുക. ഇന്ന് കരസേനാ ദിനം. അതിർത്തി കടന്നെത്താൻ പദ്ധതിയിടുന്ന ശത്രുവിനെ തുരത്താൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കരസേന സജ്ജമായിരിക്കുന്നത്? ഇന്ത്യൻ കരസേനയുടെ ആയുധക്കരുത്തിനെക്കുറിച്ച് ഓഗ്മൻ റിയാലിറ്റിയുടെ പിൻബലത്തോടെ സുജിയ പാർവതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ആദ്യത്തെ സൈനിക തലവനായി 1949 January 15 ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് January 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര സൈനികർക്ക് നാം ആദരമർപ്പിക്കുന്ന ദിനം. സേനയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനത്തിന്റെ ആവശ്യമില്ല. നമ്മെ കാക്കുന്നവരെ നാം എന്നും സ്മരിക്കുന്നുണ്ട്. എങ്കിലും കരസേനാ ദിനത്തിൽ അവർക്കൊരു പ്രത്യേക സല്യൂട്ട് നൽകാതെ എങ്ങനെ? കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നീക്കിവെച്ചത് ഡിഫൻസ് ബജറ്റിൽ 5,447 ബില്യൺ, അതായത് 4.78 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 1.35 ലക്ഷം കോടി രൂപ മൂലധന ചെലവിനായിട്ടാണ് വകയിരുത്തിയത്. പ്രതിരോധ ചെലവിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യ 3 രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. കാലാൽപ്പടയാകട്ടെ, പീരങ്കിപ്പടയാകട്ടെ, കവചിത സേനയാകട്ടെ, അംഗബലം കൊണ്ടും ആത്മവീര്യം കൊണ്ടുമെല്ലാം ലോകത്തിന് മുന്നിൽ നമ്മുടെ കരസേന കരുത്തരിൽ കരുത്തരാണ്. കരസേനയുടെ അംഗബലവും ഇതുപോലെ ആത്മവിശ്വാസമേകുന്ന ആരെയും പേടിപ്പിക്കുന്ന വലിയ കണക്കുകൾ തന്നെയാണ്. 14,45,000 സൈനികരുള്ള ഇന്ത്യൻ കരസേനയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കരസേന. കാലാൾപ്പട കഴിഞ്ഞ പീരക്കിപ്പട നോക്കിയാലും കവചിത സേന നോക്കിയാലും നമുക്ക് അഭിമാനിക്കാവുന്ന ആയുധ ബലം കാണാം. ടോഡ് ആർട്ടിലറി ലോക രണ്ടാം നമ്പറായ നമ്മുടെ പക്കൽ 4,040 എണ്ണം. അതിൽ നിന്ന് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറിയിലേക്ക് വന്നാൽ അവിടെയും നമ്മൾ മുന്നിൽ തന്നെയാണ്. 100 അവിടെ നമ്മളുടെ എണ്ണം. ലോക റാങ്കിങ്ങിൽ 33rd നമ്മൾ. ആർമേഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ലോക റാങ്കിങ്ങിൽ 9th നമ്മൾ. 10,000 നമ്മുടെ ശേഷി. ടാങ്കുകൾ, വൻ തോക്കുകൾ ഘടിപ്പിച്ച ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, ചെറിയ യന്ത്ര തോക്കുകൾ, പീരങ്കികൾ, ഹെവി മീഡിയം ഫീൽഡ് പീരങ്കികൾ, മോർട്ടറുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, ഇവയുടെ കാര്യത്തിലും വലിയ കരുതൽ കാണാം നമ്മുടെ സേനയിൽ. കോംബാറ്റ് ടാങ്ക്സിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ ലോക റാങ്കിങ്ങിൽ 4th ഇന്ത്യ. 4,730 കോംബാറ്റ് ടാങ്കുകളുടെ എണ്ണത്തിൽ നമ്മുടെ കൈവശമുള്ള ശേഷി. റോക്കറ്റ് പ്രൊജക്ടേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ലോക റാങ്കിങ്ങിൽ 15th നമ്മൾ നിൽക്കുന്നത്. 374 റോക്കറ്റ് പ്രൊജക്ടേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഒരാളുടെ കാര്യം കൂടി പറയാനുണ്ട്. ദീർഘദൂര ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനം, പുതിയ കരുത്തൻ S-400. അത്യാധുനിക പ്രതിരോധ മിസൈൽ സംവിധാനമായ S-400 വ്യോമ പ്രതിരോധ മിസൈൽ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തുകൂട്ടുന്നതാണ് S-400 വിന്യാസം. 35,000 കോടി രൂപയുടെ കരാർ പ്രകാരമാണ് റഷ്യ S-400 ഇന്ത്യക്ക് കൈമാറുന്നത്.
നാല് ഭാഗങ്ങളായി S-400 മിസൈലിന്റെ പ്രവർത്തനം നമുക്ക് വിശദീകരിക്കാം. ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ, കമാൻഡ് വെഹിക്കിൾ, എൻഗേജ്മെന്റ് റഡാർ, ലോഞ്ച് വെഹിക്കിൾ, അങ്ങനെ നാലായി തിരിച്ചിരിക്കുകയാണ് ഓരോ S-400 സിസ്റ്റത്തെയും. അതായത് ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ഒരു 3D ഫേസ്ഡ് അറേ അക്വിസിഷൻ റഡാർ, ഓപ്ഷണൽ ട്രാക്കിംഗ് റഡാർ, അനുബന്ധ മൾട്ടി മോഡ് എൻഗേജ്മെന്റ് റഡാർ ഉള്ള ഫയറിംഗ് യൂണിറ്റുകൾ എന്നിവയാണ് S-400 ഓരോ S-400 ബറ്റാലിയനിലും 8 ലോഞ്ചറുകൾ, ഒരു കൺട്രോൾ സെന്റർ, റഡാർ, 16 മിസൈലുകൾ എന്നിവ റീലോഡുകളായി ലഭ്യമാണ്. എങ്ങനെയാണ് S-400 പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം. സംരക്ഷിക്കേണ്ട പ്രദേശത്തെ സമീപിക്കുന്ന ആകാശ ഭീഷണിയെ S-400 കണ്ടെത്തുന്നതാണ് ആദ്യഘട്ടം. തുടർന്ന് ഭീഷണിയുടെ സഞ്ചാരപാത കണക്കാക്കി അതിനെ നേരിടാൻ മിസൈലുകൾ വിക്ഷേപിക്കും. കമാൻഡ് വെഹിക്കിളിലേക്ക് വിവരങ്ങൾ അയക്കുന്ന ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ S-400 ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ കമാൻഡ് വാഹനം മിസൈൽ വിക്ഷേപണത്തിന് നിർദ്ദേശം നൽകുന്നു. ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ ഇസ്രായേൽ അയൺഡോം മിസൈൽ കൊണ്ട് നേരിട്ടത് നാം കണ്ടതാണ്. S-400 വളരെ വിശാലമായ പ്രദേശത്തെ വളരെ ദൂരെയുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ശേഷിയുണ്ട്. തെരഞ്ഞെടുക്കാൻ 4 തരം മിസൈലുകളുണ്ട്. ഷോർട്ട് റേഞ്ച് മുതൽ ലോങ് റേഞ്ച് വരെ അത് മിഷൻ തരമനുസരിച്ച് ഉപയോഗിക്കാം. S-400 5 മിനിറ്റിനുള്ളിൽ അതിവേഗം വിന്യസിക്കാൻ കഴിയും. മിസൈൽസ്, റോക്കറ്റ്സ്, ഡ്രോൺസ്, ഫൈറ്റർ ജെറ്റ്സ് എന്നിവയെ പ്രതിരോധിക്കാൻ കഴിയും S-400. 120 കിലോമീറ്റർ ദൂരത്തേക്ക് തുടുക്കാനാണെങ്കിൽ അവിടേക്ക് പോകുന്നത് 9M96 മിസൈലാണ്. 250 കിലോമീറ്റർ ദൂരത്തേക്ക് പായാനെങ്കിലോ 48N6 മിസൈൽ. 400 കിലോമീറ്റർ ആണ് പരമാവധി ദൂരപരിധി, അവിടേക്ക് പോകുന്നത് 40N6 മിസൈലുമാണ്. ഇങ്ങനെ 4 വ്യത്യസ്ത മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ S-400. ഇനി ഇതിന്റെ ഡിറ്റക്ഷൻ റേഞ്ച് അടക്കമുള്ള വിവരങ്ങളിലേക്ക് നമ്മൾ പോയാൽ, ഏറ്റെടുക്കൽ റഡാറിന് 600 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 300 ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും കഴിയും. എന്നാൽ മിസൈൽ അയക്കാൻ കഴിയുന്ന പരമാവധി ദൂരപരിധി 400 കിലോമീറ്റർ ആണെന്നുള്ളത് മറക്കേണ്ട. 30 കിലോമീറ്റർ ആണ് ഉയരപരിധി. 91N6 ഈ റഡാർ 0.4 ചതുരശ്ര മീറ്റർ റഡാർ ക്രോസ് സെക്ഷൻ ഉപയോഗിച്ച് ബാലിസ്റ്റിക് ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയും. 230 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് 4.8 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 4 ചതുരശ്ര മീറ്റർ RCS ഉള്ള ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഏകദേശം 390 കിലോമീറ്റർ. വലിയ സ്ട്രാറ്റജിക് ബോംബറുകൾ 570 കിലോമീറ്റർ അകലെ വരെ ട്രാക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല 36 ടാർഗറ്റുകളിൽ ഒരേ സമയം ശ്രദ്ധയൂന്നാനും കഴിയും S-400. കരുത്തിലും സാങ്കേതിക വിദ്യയിലും ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന പെരുമയോടെ US കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 പ്രതിരോധിക്കാനും തകർക്കാനും S-400 ശേഷിയുണ്ട്. ശത്രുസേനകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള നൂതന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന F-35 S-400 അത്യാധുനിക റഡാർ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചുരുക്കം. എന്തിനാണ് ഇന്ത്യ S-400 വാങ്ങുന്നത്? ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഉള്ള മിസൈൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ നടപടി. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തം വ്യോമാതിർത്തിക്കുള്ളിൽ പോലും എതിരാളിയുടെ വ്യോമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് S-400 കുറിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ ആകാശത്ത് കടന്നുകയറാൻ ഇനി ചൈനയും പാകിസ്ഥാനും വിറയ്ക്കുമെന്ന് ചുരുക്കം. ധീരജ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി സംരക്ഷണം നൽകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പാർട്ടിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളെ തള്ളിപ്പറയാനില്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കി. നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ധീരജിനെ നിഖിൽ കുത്തിയെന്നതിന് സാക്ഷികളോ തെളിവുകളോ ഇല്ല എന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി. അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധീരജ് വധക്കേസിൽ പാർട്ടിക്കൊരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. നേതൃത്വമോ പാർട്ടിയോ അറിഞ്ഞു നടത്തിയ ഒരു കൊലപാതകമായിരുന്നില്ല ധീരജിൻ്റേത് എന്നതാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഇന്നത്തെയും പ്രതികരണം. പക്ഷേ സംഭവ സ്ഥലത്ത് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. അതിന് കാരണമായി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത് കുറേ ദിവസങ്ങളായി കോളേജിൽ SFIയുടെ ഭാഗത്ത് നിന്ന് KSU പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള അതിക്രമമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസവും സമാനമായ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് KSU പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് പുറത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ
കോളേജിലേക്ക് പോയത്. എന്നാൽ അവർക്കു നേരെയും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നു. ആ സംഘടിത ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നിഖിൽ പൈലുള്ളവർ ഉൾപ്പെടെയുള്ളവർ ഓടിയെങ്കിലും അവരെ പിന്തുടർന്ന് എസ് എഫ് ഐ സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് കെ സുധാകരൻ പറയുന്നത്. കെഎസ്യുക്കാർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. അവരുടെ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കാൻ പ്രാദേശിക തലത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കേറി സി പി എം ബി ജെ എസ് എഫ് ഐയെ കൊല്ലാനും കുത്താനുമല്ല, കെ എസ് യുവിൻ്റെ കുട്ടികൾക്ക് പരിരക്ഷ നൽകാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ. പക്ഷേ അതിനും അവസരം കൊടുത്തില്ല സി പി എം. പുറത്തു നിന്ന് ആരടാ ഇവിടെ വരാനെന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ അപ്പം അടിച്ചോടിച്ചു. ഈ ഒന്നാമത്തെ നിങ്ങൾ കുത്തി കൊന്നു എന്ന് പറയുന്ന പൈലി, നിഖിൽ പൈലി, അദ്ദേഹം ഓടി, അദ്ദേഹത്തിൻ്റെ പിറകെ ഓടി, അദ്ദേഹത്തെ വളഞ്ഞിട്ടു. അത്തരമൊരു വേളയിൽ ആത്മരക്ഷാർത്ഥം ഓടിയ നിഖിൽ പൈലി സ്വയരക്ഷയ്ക്കായി ഒരു പക്ഷേ കുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാനാകില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അവൻ കൊല്ലാനാണ് ഓടിയതല്ല, രക്ഷപ്പെടാനാണ്, രക്ഷപ്പെടാനാണ് അവൻ ഓടിയത്. ഇനി ആത്മരക്ഷാർത്ഥം കുത്തി എന്ന് പറയാമെങ്കിൽ ആത്മരക്ഷാർത്ഥം കുത്തിയത് കണ്ടൊരാൾ വേണ്ടേ? അവൻ ആത്മരക്ഷാർത്ഥം ഓടിയൊരുത്തനാണെന്ന്. ആ ഓടിയോൻ്റെ ഓടി അവൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ഓൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. നിഖിൽ പൈലി ഉൾപ്പെടെ ഇപ്പോൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവർക്ക് നിയമപരമായ സഹായവും സംരക്ഷണവും നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചിരിക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരുന്ന് താൻ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി. നിശ്ചയമായും നിരപരാധിത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. പക്ഷേ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവർ കൊലപാതകം ചെയ്തു എന്ന് തെളിയുന്നതുവരെ സംഭവത്തെ അപലപിക്കാൻ താൻ തയ്യാറല്ല. പക്ഷേ കൊലപാതകം അത് ദാരുണവും ദുഃഖകരവുമാണ് എന്നും കെ സുധാകരൻ ഇന്ന് വ്യക്തമാക്കി. സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗവും സി ഐ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന ഇ ബാലാനന്ദിന്റെ പേരിലുള്ള വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുതിർന്ന സിപിഐഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഇ ബാലാനന്ദൻ പുരസ്കാരത്തിന് അർഹനായത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കാണ് ദൃശ്യമാധ്യമ പുരസ്കാരം. വേറിട്ട രീതിയിലൂടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് അവാർഡ്. ഈ മാസം 19 കൊല്ലത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെമ്മീൻ കൃഷിയിൽ ലോക റെക്കോർഡുമായി കിങ്സ് ഇൻഫ്ര. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സുസ്ഥിര അക്വാകൾച്ചർ കമ്പനിയായ കിങ്സ് ഇൻഫ്രയാണ് 80 തൂക്കമുള്ള വാനമൈ ചെമ്മീൻ കുളത്തിൽ വളർത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. തങ്ങളുടെ തന്നെ ഗവേഷണ സംഘം വികസിപ്പിച്ചെടുത്ത സ്വന്തം സാങ്കേതിക വിദ്യയായ സിസ്റ്റ 360 ഈ നേട്ടം കൈവരിക്കാൻ ഇടവരുത്തിയതെന്ന് കിങ്സ് ഇൻഫ്രയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷാജി ബേബി ജോൺ പറഞ്ഞു. ജനുവരി അവസാനത്തോടെ ആരംഭിക്കുന്ന പുതിയ കൃഷിയോടെ കമ്പനിയുടെ എല്ലാ കുളങ്ങളും സിസ്റ്റ 360 സംവിധാനം സ്വീകരിക്കും. ജംബോ വലിപ്പത്തിലുള്ള ചെമ്മീനുകളുടെ ഉൽപ്പാദനത്തിൽ സ്ഥിരത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തട്ടിന് മുകളിൽ ഒളിപ്പിച്ചു. വിഴിഞ്ഞ മുല്ലൂർ സ്വദേശിയായ ശാന്തകുമാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസിയായ റഫീഖ ബീവി, ഇവരുടെ സുഹൃത്ത് അൽ അമീൻ റഫീഖയുടെ മകൻ ഷെഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാന്തകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റുവെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. തിരുവനന്തപുരത്ത് നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിഴിഞ്ഞ മുല്ലൂരിലാണ് വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിന്റെ തട്ടിന് മുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. മുല്ലൂർ സ്വദേശിയായ ശാന്തകുമാരിയാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ശാന്തകുമാരിയുടെ അയൽവാസികളായ റഫീഖ ബീബി, റഫീഖ ബീബിയുടെ മകൻ ഷഫീഖ്, ഒപ്പം റഫീഖ ബീബിയുടെ സുഹൃത്ത് അല്ലമീൻ എന്നിങ്ങനെ 3 പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് റഫീഖ ബീബിയും സംഘവും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കുകയും അതിനുശേഷം ഇരുമ്പ് ഉപയോഗിച്ച് തലക്കടിച്ചുമാണ് കൊലപാതകം. സ്വർണ്ണാഭരണങ്ങളും കവർന്നെടുത്തിട്ടുണ്ട് ശാന്തകുമാരിയുടെ. ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുക്കാനുള്ള ഒരു കൊലപാതകം എന്നത് തന്നെയാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം. ഇവിടെ ഒരു മാസം തായി വന്നിട്ടുള്ളവരാണ്. ലേഡി അമ്മയുടെ കൂടെ വരികയും അവിടെ വന്ന് കിടക്കുകയും ടി വി കാണാനൊക്കെ ഇരിക്കും. ഒരു പാവം എന്ന് പറയും, അമ്മ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു വേറെ ആരെയും അവിടെ പോയി ചിരുത്താൻ പാടില്ല, ഇതന്വേഷിച്ചപ്പോഴേ നമ്മുടെ എടുത്തി കൂടാ നമ്മളെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, പാവടാ അവർ പാവങ്ങളാണ് എന്ന് പറഞ്ഞ് നീ അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞവരാണ്. അവരെ വിളിച്ചു വരുത്തി ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അവർ പോറായപ്പം വിളിച്ചു വരുത്തി കൊണ്ടുവന്നാണ് കൊന്നു ചെയ്തത്. ക്രൂരമായി എൻ്റെ അമ്മയെ കൊന്നു.
കുറ്റകൃത്യത്തിന് ശേഷം പ്രതികൾ കോഴിക്കോട്ടേക്ക് കടന്നുകളയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതികളെ മൂന്ന് പേരെയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കവരാനുള്ളൊരു കൊലപാതകം തന്നെയാണോ, അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതേസമയം കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങളിൽ ചിലതവർ പണയപ്പെടുത്തിയെന്ന മൊഴിയും പോലീസിന് റഫീഖ ബിബി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 174 അൺനാച്ചുറൽ ഡെത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ആ എവിഡൻസുകൾ ഉണ്ട്, നമ്മൾ അതിൻ്റെ ബേസിസിലാണ് മുന്നോട്ട് കൊണ്ടുപോവുക. കുറേയധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം ഇവർ നമ്മുടെ കയ്യിലുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചതിൽ അവരുടെ അടുത്ത് കൂടുതൽ ചോദിച്ചിട്ട് നമ്മളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിരിക്കും. റഫീഖ ബീവിയും ശാന്തകുമാരിയും അയൽവാസികളായിരുന്നു. തുടക്കം മുതൽ തന്നെ ഒരു സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടെ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. കേസിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമുണ്ടോ, അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഡോക്യുമെന്ററി റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.